അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂടുകാലത്തും അതുപോലെ ഈ നോമ്പ് കാലത്തും ഒരുപോലെ വിശപ്പും ദാഹവും വെറും ഒരു മിനിറ്റിൽ മാറ്റാൻ പറ്റുന്ന വെറൈറ്റി ഡ്രിങ്ക്സുകളുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇനി നിങ്ങൾക്ക് ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് സമയം കളയേണ്ടി വരില്ല. അപ്പം നമുക്ക് വേഗം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒരു ബീറ്റ്റൂട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ എപ്പോഴും വാടാത്ത ബീറ്റ്റൂട്ട് എടുക്കാൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീറ്റ്റൂട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാൻ എന്താ ബീറ്റ്റൂട്ടിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബീറ്റ്റൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ബീറ്റ്റൂട്ട് എല്ലാം ഗ്രേറ്ററിൽ വെച്ച് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ബീറ്റ്റൂട്ടൊക്കെ ഇതാ പാനിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്തോളൂ. ഇപ്പോൾ ഇതാ 2 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഒരു 4 ഏലക്ക തല്ലി എടുത്തിട്ടുള്ളതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ബീറ്റ്റൂട്ടിന്റെ കളറൊക്കെ ഇറങ്ങി നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല കളറുള്ള നല്ല പച്ചയായിട്ടുള്ള ബീറ്റ്റൂട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അരിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളും ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഹോളുള്ള അരിപ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിന്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ സ്പൂൺ ഇതുപോലെ പ്രസ് ചെയ്ത് എന്റെ ജ്യൂസ് എല്ലാം നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് ജ്യൂസ് എടുക്കാം. അപ്പൊ സ്പൂൺ വെച്ച് നിങ്ങൾക്ക് ജ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂടാണല്ലോ, ഇതുപോലത്തെ ഇടിയല് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ ജ്യൂസ് എല്ലാം വന്നോളൂ. അപ്പൊ എല്ലാ ജ്യൂസും ഇതായി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റാം. ഇപ്പൊ നമ്മള് വലിയ ഹോളുള്ള അരിപ്പിൽ കൂടെയാണ് അരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ചെറിയ കറടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചായ അരിക്കുന്ന ചെറിയ ഹോളുള്ള അരിപ്പ ഉണ്ടല്ലോ, അതിൽ കൂട്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചൊഴിക്കണം. ഇപ്പൊ അതാ ഇതുപോലത്തെ ചെറിയ ഹോളുള്ള അരിപ്പ എടുത്തിട്ടുണ്ട്. കണ്ടോ കുറച്ച് കരടുകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കളയാം, ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി അതേ പാൻ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കാം. ഇനി നമ്മള് നേരത്തെ അരിച്ചൊഴിച്ച ജ്യൂസ് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 1 കപ്പാണ്, 1/2 കപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 1/2 കപ്പ് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ആണ്. 250 ml അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം 1/2 കപ്പ് ബീറ്റ്റൂട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം 1/2 കപ്പ് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസിന് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2 കപ്പും ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഈ പഞ്ചസാരയെല്ലാം നമുക്കൊന്ന് ഉരുകി വരണം. ഇപ്പൊ നമുക്ക് 1 ഇളക്കി കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുക്കരുത്, 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പഞ്ചസാരയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തെ സ്റ്റൗവില് 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. 1/2 കപ്പ് വെള്ളം വെച്ചാലേ ഏകദേശം തിളച്ചൊക്കെ വരുമ്പോൾ 1 കപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇപ്പൊ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ഒരു 6 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കാൻ പാടില്ല, മീഡിയം ഫ്ലെയിം മാത്രമേ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കൂട്ടി വെച്ചു കൊടുത്താലേ ഇത് പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെല്ലാം പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നു. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ നിന്നും 1 കപ്പ് വെള്ളം നമുക്ക് കുറേശ്ശെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്, പച്ചവെള്ളം എടുക്കരുത്. നല്ലതുപോലെ തിളച്ച വെള്ളം മാത്രമേ 1 കപ്പ് എടുക്കാൻ പാടുള്ളൂ. അത് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
फ्लैम मीडियम फ्लैम वी मुझे अच्छा വീണ്ടും നമുക്ക് ഇതിലോട്ട് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ രണ്ടാമത്തെ കപ്പ് പഞ്ചസാരയും ദാ ഇട്ടു കൊടുത്തു ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാരയെല്ലാം നല്ലോണം ഒന്ന് ഉരുക്കി കിട്ടണം പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഒന്ന് ഉരുക്കി വരട്ടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവൊക്കെ ആവും ഈ സമയത്ത് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ക്രിസ്റ്റലൈസ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായി പോകും അത് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇത്രയും മതി ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് നാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം അപ്പ തന്നെ നമുക്ക് ഓഫ് ആക്കി കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീറ്റ്റൂട്ടിന് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല എൻ്റെ ബീറ്റ്റൂട്ടിന് നല്ല കളർ ഉണ്ടായിരുന്നു കളർ ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ റെഡ് കളർ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ബീറ്റ്റൂട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ആവശ്യം റോസ് വാട്ടർ ആണ് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും റോസ് വാട്ടർ ആ റോസ് എസൻസിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നത് അപ്പം എല്ലാ കടകളിലും നമുക്ക് വാങ്ങാൻ കിട്ടും 2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ ചൂടെല്ലാം മാറി നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റൂ അപ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ റോ ഹബ്സ അല്ലെങ്കിൽ റോ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് നമുക്ക് റോ ഹബ്സ അല്ലെങ്കിൽ റോ സിറപ്പ് നമുക്ക് കിട്ടുന്നത് ഇത് തികച്ച് നാച്ചുറൽ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ നോമ്പ് തുറ സമയത്ത് ഒരു മാസം നമുക്ക് ഒരുപാട് സമയമൊന്നും ചിലവാക്കാതെ 10 or 15 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് റോ സിറപ്പ് വെച്ചിട്ട് ഒരുപാട് ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് ഇതുപോലെ ഏറ്റേറ്റായ കുപ്പികളിൽ അടച്ച് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ഒരു ബൗള് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഇത് കുതിർക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുതിർക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് എടുക്കുകയാണ് ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ റോസ് സിറപ്പ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ ഓൾറെഡി റോബ്സയില് നല്ല മധുരം ഉണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച കസ്കസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലോട്ട് വേണ്ടത് നല്ല തണുത്തിട്ടുള്ള പാലാണ് കട്ടയുള്ള പാലൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ തിളപ്പിച്ചാറി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള പാലാണ് അല്ലെങ്കിൽ പാക്കറ്റ് പാല് അപ്പൊ നല്ല തണുത്ത പാല് ഇതിലോട്ട് കുഴിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ റോസ് മിൽക്ക് അപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നല്ല അടിപൊളി റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്നും ഒരുപാട് വില കൊടുത്തൊന്നും വാങ്ങാതെ വെറും ഒരു 10 മിനിറ്റ് റോസ് സിറപ്പ് തയ്യാറാക്കാൻ നമുക്ക് സമയം ചെലവഴിച്ചാൽ പാല് കുടിക്കാത്ത കുട്ടികൾക്ക് എന്നും നമുക്ക് ഇതുപോലെ റോസ് മിൽക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അടുത്ത അടിപൊളി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 ചെറിയ സ്പൂൺ പഞ്ചസാരയാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് എടുത്ത സമയത്ത് 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് എടുത്താൽ മതിയോ അപ്പൊ പഞ്ചസാര കറക്റ്റ് ആയിരിക്കും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കസ്കസ് ആണ് 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം എടുത്താലും മതി ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം
അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ റോസറപ്പും പഞ്ചസാരയും കടിയിൽ കെട്ടി കിടക്കുന്നുണ്ട്. ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റോസറപ്പ് വെച്ചിട്ടുള്ള അടിപൊളി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റിവെക്കാം, അടുത്ത ഡ്രിങ്കിലോട്ട് പോവാം. അടുത്ത ഡ്രിങ്ക് തണ്ണിമത്തം വെച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇത് ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ലൈസ് തണ്ണിമത്തം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് നമുക്ക് മുറിക്കാം. ഇനി നമുക്ക് ഈ തണ്ണിമത്തം കനം കുറഞ്ഞ് നല്ല ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്നുകൂടി നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഈ ഒരു പീസ് മാത്രം മതി. ഇനി ഇതിന്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ എല്ലാം എന്താ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യം ഇല്ലെങ്കിൽ റോസ് സിറപ്പിന്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ഈ ഒരു ഡ്രിങ്കിന് മധുരം കൂടുതൽ നിൽക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടപ്പാലല്ല, നല്ല തണുത്തിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നിറച്ചും കൊഴിക്കേണ്ട, മുക്കാൽ ഭാഗത്തോളം ഒക്കെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തണ്ണിമത്തന്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് തണ്ണിമത്തന്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ തണ്ണിമത്തം വെച്ചിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് കഴിക്കാൻ നേരത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നോമ്പ് സമയത്തും അതുപോലെ തന്നെ ചൂട് സമയത്തും ഒരുപോലെ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അര ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് മിന്റ് ലീഫ് അല്ലെങ്കിൽ പുതിന ഇട്ട് കൊടുക്കാം. അഞ്ചെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ പകുതി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പകുതി നാരങ്ങയുടെ രണ്ട് സ്ലൈസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു എരിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ എല്ലാം എസൻസ് ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ ഒരു റോളർ വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് നല്ല തണുത്തിട്ടുള്ള സോഡയാണ്. നിങ്ങൾക്ക് സോഡ താല്പര്യം ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് നല്ല തണുത്തിട്ടുള്ള സോഡ ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പും സോഡയും വെച്ചിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇച്ചൂടെ സമയത്ത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അടുത്ത ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ മെയിൻ ചേരുവായിട്ടുള്ള റോസ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ റോസ് സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാമത്തെ ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഡ്രിങ്കിന് കുറച്ച് മധുരം കൂടുതൽ നിൽക്കുന്നതാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ. അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് അടിച്ച് പറപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നന്നായിട്ട് ഇതാ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ റോസ് സിറപ്പും തൈരും വെച്ചിട്ടുള്ള അടിപൊളി ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു പുളിപ്പും അതുപോലെ തന്നെ നല്ലൊരു മധുരവും കൂടിയിട്ട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ്. ഈ ചൂട് സമയത്ത് തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കും. റോസ് സിറപ്പ് വെച്ചിട്ടുള്ള അഞ്ച് ഡ്രിങ്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബീട്രൂട്ട് വെച്ചാണ് ഈ സിറപ്പ് തയ്യാറാക്കിയെന്ന് പറയേയില്ല. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചൂട് സമയത്തും നമ്മുടെ റോസ് സിറപ്പ് ഒരു താരം തന്നെയാണ്. ഇത് മാത്രമല്ല, ഞാനിപ്പോ അഞ്ചെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് കൂടുതൽ ഒരുപാട് ഡ്രിങ്ക്സ് നമുക്ക് റോസ് സിറപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.